കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം ഒന്നു പത്രോ സഞ്ചാം അധ്യായം ഏഴാം വാക്യം കർത്താവ് നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സഹയിലെ ചിന്താകുലവും ദൈവത്തിന്റെ മേൽ ഇട്ടുകൊള്ളുകയും ദൈവം നമുക്ക് വേണ്ടി കരുതും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്കൊരു ഇടം ഉണ്ടെന്നാണ് നമുക്ക് നമ്മെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അസ്തമിച്ചു എന്ന് തോന്നുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം അവസാനിക്കുന്നില്ല എന്ന് തിരിച്ചറിയണം പറ്റിയുള്ള ഉത്കണ്ഠ നിമിത്തം ഇന്നത്തെ ദിവസം ഉരുകി കഴിയുന്നവരുണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നവരാണവർ കാർമേഘമില്ലാത്ത ജീവിതത്തിൽ മഴവില്ലിൻ്റെ ശോഭ കാണാൻ കഴിയത്തില്ല സമുദ്രത്തിലെ ഉപ്പുവെള്ളത്തെ മധുരജലമാക്കി മാറ്റുന്നതും മേഘം തന്നെയാണ് ഇരുണ്ടുമൂടി കനം വെച്ച പ്രതിസന്ധിയെ ശോഭയുള്ളതാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം വിശ്വസിക്കണം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അത് രാവിലെ കടൽക്കരയിൽ പോയത് സൂര്യോദയം കണ്ട് പ്രഭാത സവാരി നടത്താനല്ല ശൂന്യരും ക്ഷീണിതരുമായ ചിലരെ തേടിപ്പോയതാണ് അവരുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടിയത് ഒരുക്കി കരുതി കർത്താവ് കാത്തിരുന്നു നാം പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിന്നോ സ്ഥാനത്ത് നിന്നോ ആയിരിക്കേയില്ല പകൽ ദൈവീക കരുതൽ വരാനിടയാകുന്നത് ഏലിയാവിന്റെ വിഷയം ഒരു കാക്കയെ കൊണ്ടും പത്രോസിന്റെ വിഷയം ഒരു ചെറിയ മത്സ്യത്തെ കൊണ്ടും പരിഹരിച്ച കർത്താവ് നമ്മുടെ വിഷയത്തിന് അത്ഭുതകരമായ മറുപടി ഈ പകൽ നൽകി നൽകിത്തരാനിടയാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗീയ പിതാവേ ഈ രാവിലെ സമയം ഞങ്ങൾ ഒരുമിച്ച് ദൈവസ്ഥനെതിൽ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കരുതലും അവിടുത്തെ കരവും ഇന്ന് പകൽ ഞങ്ങൾക്ക് കണ്ട് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കൃപ ചെയ്യും കർത്താവ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ